ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമ ലോകത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കും മൂവീ റിവ്യൂകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ ആദ്യത്തെ സിനിമയാണ് തലാജിത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി എച്ച് വിനോദിന്റെ സംവിധാനത്തിൽ ജനുവരി മാസം പതിനൊന്നാം തീയതി പൊങ്കൽ പ്രമാണിച്ച തിയേറ്ററുകളിലേക്ക് വേൾഡ് വൈഡ് റിലീസിനെത്തിയ തലാജിത്തിന്റെ തുനി വന്ന സിനിമ ചിത്രം ഇതാ തിയേറ്ററുകളിൽ ഫൈനൽ കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് ഇരുപത് ദിവസം കേരളത്തിലെ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുന്ന തുനി വന്ന സിനിമ ചിത്രം കേരള ബോക്സ് ഓഫീസ് ിൽ നിന്നും അഞ്ചര കോടിക്ക് മുകളിൽ രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത് രണ്ടര കോടിക്കാണ് ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് റിലീസായി എത്തിയിരുന്നത് തുനി വന്ന സിനിമ കേരളത്തിൽ വിജയിക്കണമെങ്കിൽ ചിത്രം കേരളത്തിൽ ഏഴര കോടി എട്ട് കോടിക്കടുത്ത രൂപ നേടണമായിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിത്രം കേരളത്തിൽ പരാജയം തന്നെയാണ് കാത്തിരിക്കാം ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി അടുത്ത സിനിമയാണ് ദളപതിയെ കഥാപാത്രമാക്കി ജനുവരി മാസം പതിനൊന്നാം തീയതി പൊങ്കൽ പ്രമാണിച്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ഏറ്റവും പുതിയ തമിഴ് സിനിമയായ വാരിസ് എന്ന സിനിമ ഈ ഒരു സിനിമയും കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ഇരുപത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് വാരിസ് എന്ന സിനിമ കേരളത്തിൽ ഇരുപത് ദിവസം പിന്നിടുമ്പോൾ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം പന്ത്രണ്ട് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത് എന്നാൽ ചിത്രത്തിന് വെറും അഞ്ചു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ഷെയർ കളക്ഷൻ വരുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ വാരിസ് എന്ന സിനിമയും കേരളത്തിൽ ഫ്ലോപ്പ് തന്നെയാണ് ഏകദേശം ഒരു കോടി രൂപയാണ് കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടർക്ക് വാരിസെന്ന സിനിമയിലൂടെ നഷ്ടം വരുന്നത് എന്നാൽ വാരിസ് എന്ന സിനിമയുടെ ലോകമെമ്പാടി നിന്നുള്ള കളക്ഷൻ നോക്കുകയാണെങ്കിൽ വാരിസ് എന്ന സിനിമ വിജയം തന്നെയാണ് കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടർക്ക് മാത്രമേ വാരിസെന്ന സിനിമയിലൂടെ നഷ്ടം വന്നിട്ടുള്ളൂ എന്നുള്ളതും എടുത്തുപറയേണ്ട കാര്യം തന്നെയാണ് കാത്തിരിക്കാം ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായി അടുത്ത സിനിമ ഒരു മലയാള സിനിമയാണ് മമ്മൂക്കിയെ കേന്ദ്രകഥപത്രമാക്കി എൽ ജെ പിയുടെ സംവിധാനത്തിൽ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയാ നൻപകൽ നേരത്തു അയക്കുമെന്ന സിനിമ ചിത്രം തിയേറ്ററുകളിൽ പന്ത്രണ്ട് ദിവസം പിന്നിട്ടിരിക്കുകയാണ് പന്ത്രണ്ട് ദിവസം കൊണ്ട് ചിത്രം ലോകമെമ്പാട് നിന്നും പത്ത് കോടിക്ക് മുകളിൽ രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത് ഒരു മലയാള നടന്റെ സിനിമയായിട്ട് പോലും നൻ പകൽ നേരത്തും അയക്കുന്ന സിനിമയ്ക്ക് കേരളത്തിലേക്കാൾ കൂടുതൽ കഷ്ടമാണ് ചിത്രത്തിന് തമിഴ്നാട്ടിലും റസ്റ്റ് ഓഫ് ഇന്ത്യയിലും ജി സി സിയിലും കിട്ടിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ സിനിമ ജനുവരി മാസം ഇരുപത്താറാം തീയതി എന്ന തിയേറ്ററുകളിലേക്ക് റിലീസായി എത്തിയിരുന്നത് ഇപ്പോഴും തമിഴ്നാട്ടിൽ മികച്ച പ്രതികരണമായി മുന്നേറുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കൂ അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കും മൂവി റിവ്യൂകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും പരിഗണിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി നമസ്കാരം